നമസ്കാരം പിഎസ്സിയെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാൽ ആജീവനാന്ത വിലക്കും ഭീഷണിയും വിജിലൻസ് കേസുമാണ് ഫലം ഇവിടെ സത്യം വിളിച്ചു പറയാൻ പാടില്ല കോവിഡിന്റെ പേര് പറഞ്ഞ് പരീക്ഷകളൊന്നും തന്നെ നടത്താതെ താൽക്കാലികമായി പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ് പിഎസ്സി ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിൽ 1.5 കോടി രൂപ മുടക്കി കരാർ നിയമനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് പിഎസ്സി റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കിയാണ് കരാർ നിയമനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ടൂറിസം വകുപ്പിന് കീഴിലെ പ്ലാനിംഗ് ഡിവിഷനിലാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾക്ക് സർക്കാർ പച്ചക്കൊടി കാണിച്ച് അനുമതി നൽകിയിരിക്കുന്നത് പ്ലാൻ പ്രോജക്റ്റുകൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ജില്ലാ തലങ്ങളിലും പ്ലാനിംഗ് ഡിവിഷന്റെ ആസ്ഥാന മന്ദിരത്തിലുമായി 17 പേരെ നിയമിക്കാൻ ടൂറിസം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ജില്ലകളിലും ഓരോ പ്രോജക്ട് എഞ്ചിനീയർമാർ ഹെഡ്ക്വാർട്ടേഴ്സിൽ 3 പേർ എന്ന നിലയിലാണ് 17 പേരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് ജില്ലകളിലെ പ്രോജക്ട് എഞ്ചിനീയർമാർക്ക് 35,000 രൂപ വീതമാണ് ശമ്പളം നിശ്ചയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ഇവരുടെ യാത്രകൾക്കും വാഹന സൗകര്യത്തിനുമായി ഓരോ ജില്ലകളിലും പ്രതിമാസം 30,000 രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ 35,000 രൂപ ശമ്പള നിരക്കിലാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 3 പ്രോജക്ട് എഞ്ചിനീയർമാരെയും നിയമിക്കുന്നത് ഇവർക്കും യാത്രാ സൗകര്യത്തിനായി പ്രതിമാസം 30,000 രൂപയാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ഓഫീസ് സജ്ജീകരിക്കുന്നതിന് 4 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ 1,43,00,000 രൂപ ചെലവിലാണ് ടൂറിസം വകുപ്പിന് കീഴിൽ കരാർ നിയമനങ്ങൾക്ക് നീക്കം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലെ നിയമനങ്ങൾ വൈകുന്നതിനെതിരെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ച ഉദ്യോഗാർത്ഥികളെ വിലക്കാനും ഇവർക്കെതിരെ വിജിലൻസ് കേസെടുക്കാനും പിഎസ്സി തീരുമാനിച്ചതിനെതിരെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമുണ്ടായത് ഇന്നലെ തത്വമായി റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്തും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ജോലി ലഭിക്കാത്ത നിരവധി ഉദ്യോഗാർത്ഥികൾ മറുഭാഗത്തും നിൽക്കവെയാണ് കോടികൾ മുടക്കി സർക്കാരിന്റെ കരാർ നിയമനങ്ങൾ എന്നതാണ് ശ്രദ്ധേയം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ജോലിക്കായി കാത്തിരിക്കുന്നത് അവരെ പറ്റിക്കുകയല്ലേ പിഎസ്സിയും സർക്കാരും എന്ത് സർക്കാരാണിത് ഏകാധിപത്യ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത് താൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കാവൂ എന്ന ധാർഷ്ട്യ ചിന്ത മാത്രം കൊണ്ട് നടക്കുന്ന ഇത്തരമൊരു സർക്കാരിന് എങ്ങനെയാണ് ജനക്ഷേമം സാധ്യമാക്കാൻ കഴിയുക വെബ് ഡെസ്ക് തത്വമയി